ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ അടിപൊളിയായിട്ടുള്ള ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ബോഗൻവില്ലകളാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നല്ല രീതിയിൽ ഫ്ലവറിങ് സ്റ്റാർട്ടാണ്. നമുക്ക് പ്ലാന്റ്സിനെയൊക്കെ കാണാൻ പരിചയപ്പെടാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടംപോലെ സെയിലിനായിട്ടുള്ള, ഓൺലൈൻ സെയിലിനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്ലാന്റ്സുകളും അവൈലബിളാണ്. കോംബോസ് ഇടാറുണ്ട്, എല്ലാ പ്ലാന്റ്സിൻ്റെയും തന്നെ കോംബോയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. കോംബോ സെറ്റ് ചെയ്യുമ്പോഴേക്കും ബഡ്ജറ്റായിട്ട് എല്ലാവർക്കും നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു അഫോർഡ് പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ് ആവശ്യമായിട്ടുള്ളവർ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പം ഏത് കാറ്റഗറിയിലുള്ള പ്ലാന്റ്സാണ് പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. ബൊഗൈൻവില്ല ആണെങ്കിലും അന്തൂറി ആണെങ്കിലും അഗ്ലോണിമി ആണെങ്കിലും പ്രത്യേകം പറയാൻ കേട്ടോ. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മുടെ എവർ ഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വൈറ്റും റെഡും, ഇപ്പോൾ അഗ്ലോണിമയുടെ ആണെങ്കിലും വൈറ്റും റെഡും ചോദിക്കുന്നുണ്ട്. ആന്തൂറിയൊക്കെ ഒരുപാട് വൈറ്റും റെഡും ആയിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് എൻക്വയറി വരുന്നത്. അപ്പോൾ അതേ ബൊഗൈൻവില്ല ആണെങ്കിലും രണ്ട് സൈസിലുള്ള വൈറ്റ് അവൈലബിൾ ആണ്, റെഡ് ആണെങ്കിലും ചില്ലി റെഡും ഫ്ലെയിമും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോഴേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ട് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് കളേഴ്സ് ഉണ്ടല്ലോ, യെല്ലോ റെഡ്, വൈറ്റ് റെഡ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളേഴ്സുകൾ തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഫ്ലവറിങ് ഇങ്ങനെ നല്ല നിറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം തന്നെ നല്ല ബുഷി ആയിട്ടുള്ള പോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അടുത്തടുത്ത് സെറ്റ് ചെയ്യുമ്പോഴുകൂടി ശ്രദ്ധിക്കണം. പിന്നെ ഒരു പ്ലാന്റ് ഒരു സൈഡിൽ വെച്ചു, പിന്നെ കുറേ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടുത്ത പ്ലാന്റ് വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും പ്ലാന്റിന് ഒരു ഭംഗി ഉണ്ടാവില്ല. പ്ലാന്റ് വെക്കുമ്പോൾ എപ്പോഴും തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് പ്ലാന്റൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ റെഡിൻ്റെ തന്നെ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് വെക്കുക, അതിനുശേഷം വൈറ്റ് വെക്കുക. അപ്പോൾ നല്ലൊരു ഗാർഡൻ തന്നെ കാണാനായിട്ട് ഇങ്ങനെ ഫ്ലവറിങ് നിൽക്കുമ്പോഴേക്കും നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ പ്ലാന്റും നമുക്ക് 5 kg വെയിറ്റിൽ വരുന്ന പോട്ടിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ 5 kg പോട്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചും തരണത്. അപ്പോൾ അതിനായിട്ടുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷത്തേക്ക് റീപോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുത്ത് മെയിൻ്റെനൻസ് മാത്രം നോക്കി പോയാൽ മതി. നല്ല റെയിനി സീസൺ ആകുമ്പോഴേക്കും ഇതിനെ ഒന്ന് വെട്ടി നിർത്തിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിക്കായിട്ട് ബുഷിയായിട്ട് പ്ലാന്റ് കിട്ടും കേട്ടോ, അല്ല ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഇത് ചില്ലി റെഡിൻ്റെ ഫ്ലെയിമിൻ്റെ ഒരു കളർ ഡിഫറൻസേഷൻ കാണിക്കുന്നതാണ്. എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, കാരണം ചില്ലിക്ക് റേറ്റ് കുറവാണ്, ഫ്ലെയിമിന് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില്ലിയുടെയും ഫ്ലെയിമിൻ്റെയും ഡിഫറൻസ് എപ്പോഴും തന്നെ എല്ലാവരും ചോദിക്കും. ചില്ലി എന്ന് പറയുമ്പോഴേക്കും ഞാൻ കൈ പിടിച്ചിരിക്കുന്ന മൂന്ന് ഫ്ലവറായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതിനകത്ത് പർപ്പിൾ കളറ്, പിങ്ക്, റെഡ് കൂടിയിട്ട് മിക്സാണ് കേട്ടോ. പിങ്ക്, റെഡും പർപ്പിളും കൂടിയിട്ട് മിക്സാണ്, ഒരു മജന്ത ഷെയ്ഡിനോട് വരുന്ന ഒരു റെഡ് കളറ്. മറ്റേ ഫ്ലെയിം എന്ന് പറയുമ്പോഴേക്കും പ്യുർ ആൻഡ് പ്യുർ റെഡ്. എങ്ങനെ ആ റെഡിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, അത്രയും റെഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഫ്ലവറിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ആന്തൂറിയൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് ആന്തൂറിയംസ് തന്നെ പോകുന്നുണ്ട്. പിന്നെ ബൊക്കെ സെറ്റിങ്സിനും അതിനും ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം. അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആന്തൂറിയത്തിൻ്റെ ഫ്ലവറിങ് സീസൺ ആണല്ലോ, അപ്പോൾ അതും അവൈലബിൾ ആണ് കേട്ടോ. അതും റെഡും വൈറ്റും ഏത് രീതിയിലുള്ള കോംബോയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. 1, 2, 3 നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ഈ വർഷം വന്നിട്ടുള്ള പുതിയൊരു വെറൈറ്റിയാണ്, മൊണാലിസ ഗോൾഡൻ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ചില്ലി യെല്ലോയും അല്ലെങ്കിൽ ഫെയറോപ്പാലിൻ്റെ ആയ ഒരു യെല്ലോയും മൊണാലിസയും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ചില്ലി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ബ്രൈറ്റ് യെല്ലോയാണ്. മൊണാലിസ എന്ന് പറയുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ കളർ, ഒരു യെല്ലോ, ഒരു ഗോൾഡൻ മിക്സ് ചെയ്ത് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ, ഒരു ഗോൾഡൻ കളർ മിക്സാണ് കേട്ടോ ഈ ഒരു യെല്ലോയിൽ. അതിൻ്റെ ലീഫിനും പ്രത്യേകതയാണ്, ഇങ്ങനെ ഒരു കേളി കേളി പോലെയാണ് ഇങ്ങനെ ചുരുണ്ടിട്ടാണ് അതിൻ്റെ ലീഫും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഒരു വീഡിയോയാണ്, കാരണം നമ്മൾ ഫ്ലെയിമിൻ്റെ നല്ല റേറ്റ് ആണല്ലോ ഫ്ലെയിം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ ഒരു കുറച്ച് ഇങ്ങനെ ഗ്രോ സൈസും അല്ലെങ്കിൽ ചെറിയ പോട്ടിലേക്കും അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്ലെയിം റെഡ് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സെല്ലേഴ്സ് കുറച്ച് ഫ്ലെയിം റെഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അഫോർഡ് ആയിട്ടുള്ളൊരു റേഞ്ചിന് ഫ്ലെയിം റെഡ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് ഏതൊരു പ്ലാന്റ് ആണെങ്കിലും മെച്യൂറായ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അഗ്ലോണമി ആണെങ്കിലും ആന്തൂറി ആണെങ്കിലും ബൗഗൻവില്ല ആണെങ്കിലും മെച്യൂറായ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് മെയിൻ്റെയിൻസും അതുപോലെ അതിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും മെച്യൂറായ പ്ലാന്റ് തന്നെ വാങ്ങിക്കുക, അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റ് റേഞ്ചിന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായിട്ട് ഫ്ലെയിം റെഡിൻ്റെയൊക്കെ കുറച്ച് സൈസ് കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആണ്, കുറച്ചേ ഉള്ളൂ കേട്ടോ.
അപ്പം എഗെയിൻ എല്ലാ ഫ്ലവറിങ് പ്ലാന്റും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും ഓൺലൈൻ സെയിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ കാറ്റലോഗ് ചോദിക്കുമ്പോൾ പ്രത്യേകം ഏത് പ്ലാന്റാണ് എന്നുകൂടി മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരാഴ്ചയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.